ശിരൂർ മണ്ണിടിച്ചിൽ കൊല്ലപ്പെട്ട അർജുൻ്റെ കുടുംബം നൽകിയ പരാതിയിൽ ലോറി ഉടമ മനാഫിനെതിരെ കേസെടുക്കില്ല. FIR-ൽ നിന്ന് മനാഫിനെ ഒഴിവാക്കാനാണ് തീരുമാനമായത്. അർജുൻ്റെ കുടുംബം പരാതി നൽകിയതിന് പിന്നാലെ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ച പോലീസിനെ അപകീർത്തികരമായ ഒന്നും അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടെയാണ് മനാഫിനെ കേസിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനമുണ്ടായത്. അർജുനെയോ കുടുംബത്തെയോ യാതൊരു തരത്തിലും മനാഫ് അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. മനാഫിനെ കേസിൽ ഇപ്പോൾ സാക്ഷിയാക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. നേരത്തെ അർജുൻ്റെ കുടുംബം നൽകിയ പരാതിയിലും മനാഫിന് എതിരെ നടപടിയെടുക്കണോ അല്ലെങ്കിൽ കേസെടുക്കണമോ എന്നോ ആവശ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനായിരുന്നു അപ്പോൾ പോലീസ് തീരുമാനിച്ചത്. ഇതോടെ മനാഫിനും മലയാളികൾക്കും ആശ്വാസമാവുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യൂട്യൂബിൽ മനാഫ് പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ കടുത്ത സൈബർ ആക്രമണവും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻറ്റുകളും വരുന്നു എന്നായിരുന്നു കുടുംബം നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ മോശം പ്രതികരണങ്ങൾ നടത്തിയ അക്കൗണ്ടുകളെല്ലാം പോലീസ് ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. ഇതിനെ തുടർന്നാണ് യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചത്. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തി എന്ന് കാണിച്ചായിരുന്നു പോലീസ് കേസെടുത്തത്. കോഴിക്കോട് കമ്മീഷണർക്കായിരുന്നു അർജുൻ്റെ കുടുംബം ആദ്യം പരാതി നൽകിയത്. കേസിൽ കുടുംബത്തിൻ്റെ മൊഴി എടുക്കാനിരിക്കുകയാണ് പോലീസ്. ഇതിനിടയിലാണ് ലോറി ഉടമയായ മനാഫിന് കൂടുതൽ ആശ്വാസമാവുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. നേരത്തെ മനാഫിനും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേക്കുമെതിരെ കർണാടക പോലീസ് കേസെടുത്തിരുന്നു. തിരച്ചിൽ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തത്. മനാഫ് ആദ്യഘട്ടം മുതൽ തിരച്ചിൽ വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നതെന്നായിരുന്നു കാർവാർ SP SPM നാരായണ പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെ മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അർജുൻ്റെ മരണത്തിൻ്റെ ഫലമായി ഉണ്ടായ വൈകാരികത ചൂഷണം ചെയ്യുകയാണ് മനാഫ് എന്നായിരുന്നു കുടുംബത്തിൻ്റെ ആരോപണം. ഇത് തങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രതിച്ഛായ മോശമാക്കുന്നുവെന്നും ആരോപണത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ മനാഫ് ഇതെല്ലാം നിഷേധിക്കുകയായിരുന്നു. ജൂലൈ മാസം 16 കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ ശിരൂരിലെ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ടത്. പിന്നീട് 2 ദിവസങ്ങളോളം തെരച്ചിൽ നടത്തിയെങ്കിലും അർജുനെയോ അർജുൻ ഓടിച്ചിരുന്ന ലോറിയോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഡ്രഡ്ജർ എത്തിച്ച് നടത്തിയ തെരച്ചിലാണ് 72 ആ ലോറി കണ്ടെത്തിയത്. അതിൽ നിന്ന് അർജുൻ്റെ മൃതദേഹവും കണ്ടെത്തിയിരുന്നു. ഈ കാലമത്രയും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ലോറിയുടെ ഉടമ എന്ന് പറയപ്പെടുന്ന മനാഫ്.